എന്തായി അപ്പൊ റൂമിലുണ്ടായിരുന്നോ? ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഈ ശിബിലിയെ കറകളായിട്ട് പരിചയമുണ്ടോ? ശിബിലിയാണോ ഇത് ചെയ്തത്? മറ്റേ ആശുപത്രിയുണ്ടോ? ഗോകുൽ വി എസ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഗോകുൽ, നിലവിൽ ഇപ്പോൾ തെളിവെടുപ്പിനിടെ കേസിൽ നിർണായകമാകുന്ന എന്തെങ്കിലും കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ടോ? താൻ നിരപരാധിയാണെന്നുള്ള ഫർഹാനയുടെ മൊഴി, വാക്കുകൾ, അത് എത്രത്തോളം വിലക്കെടുത്തിട്ടുണ്ട് അന്വേഷണ സംഘം? അതായത് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം സിദ്ദിഖിൻ്റെ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ പ്രതികളെ, മൂന്ന് പേരെ, അതായത് ഫർഹാന, ഷിബിലി, ആഷിഖ്, ഇവരെ മൂന്ന് പേരെ പിടികൂടിയപ്പോഴും ആദ്യഘട്ടത്തിൽ മൃതദേഹം എടുത്തപ്പോഴുമൊന്നും തന്നെ ഈ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നില്ല. അത് ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹം തള്ളിയ അട്ടപ്പാടിയിലെ 9-ാം വളവിൽ നിന്നും താഴെയാണ് ഈ മൊബൈൽ ഫോൺ കണ്ടെടുത്തത്. അതേസമയം തന്നെ ആധാർ കാർഡ് അടക്കം സിദ്ദിഖിൻ്റെ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ അവിടെ തള്ളിയിരുന്നു, പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സിദ്ദിഖിൻ്റെ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞത് ഏറ്റവും നിർണായകമാണ്. അതിനുശേഷം ചെറുപ്പളശ്ശേരിയിലെ വീട്ടിലേക്ക് ഷിബിലിയെയും അതോടൊപ്പം തന്നെ ഷിബിലിയെയും ഫർഹാനെയും കൊണ്ടുപോയി. അവിടെ വച്ചാണ് ഫർഹാന ഈ കാര്യങ്ങൾ പറഞ്ഞത്. തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, താൻ ഇതിൽ വന്ന് പെട്ടുപോയതാണ്. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് മുറിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം ചെയ്തത് ഷിബിലിയാണ്, താൻ ഇതിൽ മറ്റൊരു തരത്തിലുള്ള പങ്കും വഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫർഹാനയുടെ മൊഴി. ആഷിഖിനും ഈ ഷിബിലിയും ചേർന്ന് തന്നെയാണ് മറ്റു കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തതെന്നാണ് ഫർഹാന പറയുന്നത്. സ്വാഭാവികമായും അന്വേഷണ സംഘം ഈ കാര്യങ്ങളൊന്നും തന്നെ വിലക്കെടുത്തിട്ടില്ല. കാരണം ഫർഹാനയുടെ മാസ്റ്റർ പ്ലാനായിരുന്നു ഈ സംഭവം മുഴുവൻ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും അതോടൊപ്പം തന്നെ പോലീസിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഫർഹാനയാണ് ഇത്തരത്തിൽ സിദ്ദിഖുമായി ആദ്യം അടുത്തത്. അതിനുശേഷം ഷിബിലിയെ ഈ സിദ്ദിഖിൻ്റെ സ്ഥാപനത്തിൽ ജോലിയിലേക്ക് കയറ്റുന്നതൊക്കെ തന്നെ ഫർഹാനയാണ്. ഇതിലെ പ്രധാനമായുള്ള ഒരു കണ്ണി എന്ന് പറയുന്നത് ഫർഹാനയായി തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ ഈ ഷിബിലി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം ഇതുവരെയും ആ മുഖവിലക്കെടുത്തിട്ടില്ല. ശരി, ഗോകുൽ വി എസ് വിവരങ്ങൾ നൽകിയത്.